അതൊക്കെ ധാരാളം നമ്മൾ കേട്ടിട്ടുണ്ട്, മനസ്സിലാക്കിയിട്ടുണ്ട്. സമസ്തയുടെ ഒരു വിശുദ്ധമായ പാരമ്പര്യം ഈ ആത്മീയമായ ശക്തിയാണ്. നിഷ്കളങ്കരായ ഉലമാക്കള, വളരെ മഹാന്മാരായ ആളുകൾ, അവർക്ക് മറ്റുള്ള യാതൊരു താല്പര്യങ്ങളും ഉണ്ടായിരുന്നില്ല. ഈ താല്പര്യങ്ങൾ സമസ്തയുടെ ജനകീയമായ ശക്തി, സമസ്തയുടെ അടിത്തറ ജനകീയമായ ശക്തിയാണ്. ഞാൻ പറഞ്ഞല്ലോ, ജനങ്ങൾ പള്ളികൾ ഉണ്ടാക്കി, ജനങ്ങൾ മദ്രസകൾ ഉണ്ടാക്കി, സമസ്തയുടെ ആലിമീങ്ങളെ നേതാക്കളായി അംഗീകരിക്കുന്നു, കാളിമാരായി അംഗീകരിക്കുന്നു. പാണക്കാട്ട് സാദാത്തുക്കളെ, സമസ്തയുടെ ഉലമാക്കളെ കാളിമാരായി, അതേപോലെ സമസ്തയെ നേതാക്കളായി നാട്ടുകാര്, ബഹുജനങ്ങള് അവരെ സ്വയം മനസ്സിലാക്കി അവർ അംഗീകരിക്കുകയാണ്. അല്ലാതെ അങ്ങോട്ട് ഇറങ്ങിച്ചെന്ന് വാഗ്ദാനങ്ങൾ കൊടുത്തുകൊണ്ട്, മോഹന വാഗ്ദാനങ്ങൾ കൊടുത്തുകൊണ്ട് സമസ്തയുടെ സ്വാധീനം ഉണ്ടാക്കുന്ന രീതിയല്ല സമസ്തയുടെ വഴി. രാഷ്ട്രീയപരമോ സാമ്പത്തികമോ ആയ ലക്ഷ്യങ്ങൾ സമസ്തക്കില്ല. ഇന്ന് പല പത്രവാർത്തകളും കേൾക്കുമ്പോ ജനങ്ങൾ തന്നെ പറയുന്നു, ചില ആളുകളെ കുറിച്ച്, അവരെ കുറിച്ച്, കേരളം കണ്ട ഏറ്റവും വലിയ ഭൂമാഫിയ, ഏറ്റവും വലിയ ഭൂമി കച്ചവടക്കാരി എന്ന് ചില ആളുകളെ കുറിച്ച് പറയുന്നു. നമ്മളൊരു വേദിയിൽ ആക്ഷേപം പറയുകയല്ല, ഇത് പത്രമാധ്യമങ്ങളും ജനങ്ങളും സംസാരിക്കുന്ന രീതികളാണ്. ഒന്നാം തരം രാഷ്ട്രീയപരമായ കളികൾ നടത്തുന്നവർ, ഭൂമി കച്ചവടം നടത്തുന്നവർ, കോടികൾ സമ്പാദിക്കുന്നവർ, അതിൽ അസൂയ ഉണ്ടായതുകൊണ്ടല്ല. ഒരു കാര്യം മനസ്സിലാക്കണം, സമസ്തയുടെ ആലിമീങ്ങളും ബഹുമാനപ്പെട്ട സമസ്തക്ക് നേതൃത്വം നൽകുന്ന സാദാത്തുക്കളും പാണക്കാട്ട നായകന്മാരും അവർക്ക് കിട്ടിയ ഹദിയകൾ അത് മാത്രം അവരുടെ സ്വത്തായി സൂക്ഷിച്ചു വെച്ചിരുന്നുവെങ്കിൽ കേരളത്തിലെ ഏറ്റവും വലിയ മുതലാളിമാർ അവരാകുമായിരുന്നു. ബഹുമാനപ്പെട്ട പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ, നമുക്കറിയാലോ തങ്ങൾ വഫാത്തായി. ഇംഗ്ലീഷ് മാസ കണക്ക് പ്രകാരം ഈ ആഗസ്റ്റിന്റെ തുടക്കത്തിലാണ് തങ്ങൾ വഫാത്തായത്. ബഹുമാനപ്പെട്ട തങ്ങളെ അനുസ്മരിച്ചു കൊണ്ടിരിക്കുന്ന പലയിടങ്ങളിലും ബഹുമാനപ്പെട്ട തങ്ങൾ, നമുക്ക് ഒരുപാട് അനുഭവങ്ങളാണ്, അത്ഭുതകരമായ അനുഭവങ്ങൾ. ബഹുമാനപ്പെട്ട തങ്ങള് കൊടുവള്ളിയിലെ ഒരു ജ്വല്ലറി ഉദ്ഘാടനം കഴിഞ്ഞ് പാണക്കാട്ടേക്ക് മടങ്ങിക്കൊണ്ടിരിക്കുമ്പോ കോട്ടക്കൽ ഒരു കല്യാണ വീട്ടിൽ കയറാനുണ്ട്, അവിടെ കയറി, അവിടെ നിന്ന് ദുആ ചെയ്ത് തങ്ങള് കാറിലേക്ക് കയറുകയാണ്. അപ്പോഴാണ് ഒരു മധ്യവയസ്കയായ ഒരു സഹോദരി ഓടി വരുന്നത്, തങ്ങള് പാപ്പ എന്റെ മോളുടെ കല്യാണമാണ് ഇതാ ഈ അടുത്ത ദിവസം ദിവസം പറഞ്ഞു, എന്റെ മോള് എത്തിയുമാണ്, എന്റെ ഭർത്താവ് മരണപ്പെട്ടു പോയി, ഇത്ര വർഷമായി ഒന്നുമില്ല, തങ്ങള് പാപ്പ വിജയിക്കാൻ വേണ്ടി ദുആ ചെയ്യണം. ഈ സഹോദരി ഓടി വന്ന് പറയുന്നത് തങ്ങളെ സഹായിക്കണം എന്നല്ല, സാമ്പത്തിക സഹായത്തിന് വേണ്ടിയല്ല, ഏതാണ് ഈ പെണ്ണ് എന്ന് ബഹുമാനപ്പെട്ട തങ്ങൾക്കറിയില്ല. തങ്ങൾ വിശ്വസിക്കുന്ന ഒരു രാഷ്ട്രീയമുണ്ട്, ആ രാഷ്ട്രീയത്തിൽ വിശ്വസിക്കുന്ന പെണ്ണായതുകൊണ്ടോ അല്ലെങ്കിൽ തങ്ങളുടെ വഴി അംഗീകരിക്കുന്ന ഒരു പെണ്ണായതുകൊണ്ടോ അതൊന്നും ബോധ്യപ്പെടുത്തി ഏത് നാട്ടുകാരി എവിടത്തുകാരി എന്നൊന്നും അറിഞ്ഞുകൊണ്ടല്ല. ആ പെണ്ണ് പറഞ്ഞു കണ്ണീരൊലിപ്പിച്ചുകൊണ്ട്, എന്റെ മോള് എത്തിയുമാണ്, ഭർത്താവ് മരണപ്പെട്ടു പോയി, ഒന്നുമില്ല, കല്യാണം ഇതാ നടക്കാൻ പോവുകയാ, തങ്ങൾ പാപ്പ ദുആ ചെയ്യണം വിജയിക്കാൻ വേണ്ടി. തങ്ങൾ ഡ്രൈവറോട് പറഞ്ഞു കാറിന്റെ പിന്നിൽ നിന്ന് കൊടുവള്ളിയിലെ ജ്വല്ലറി ഉദ്ഘാടനം ചെയ്ത് കിട്ടിയ ആ പാരിതോഷികം എന്താണ് എത്രയാണ് എന്ന് പോലും നോക്കാതെ നേരെ കൊടുക്കാൻ ആ ജ്വല്ലറി ഉദ്ഘാടനത്തിന് കൊണ്ടുപോയ ഒരു പൗരപ്രമുഖൻ, തങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നയാള്, അയാൾക്കറിയാം എത്രയാണ് അതിലുണ്ടായിരുന്നത് എന്ന്. 20 പവനിലധികം സ്വർണം, സ്വർണ്ണാഭരണങ്ങള് സമ്മാനമായി തങ്ങൾക്ക് ആ പ്രമുഖ ജ്വല്ലറിക്കാര് കൊടുത്ത ഗിഫ്റ്റ്, ഏത് എവിടത്തുകാരി എന്ന് പോലും അറിയാതെ ഒരു എത്തിയുമായ കുട്ടിയുടെ കല്യാണത്തിന് വേണ്ടി ആരാരുമറിയാതെ തങ്ങൾ ആ പെണ്ണിന്റെ കയ്യിൽ കൊടുത്തു. എന്നിട്ട് എന്റെ പാർട്ടിക്ക് വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞില്ല, ഞാൻ പറഞ്ഞത് അനുസരിക്കണമെന്ന് പറഞ്ഞില്ല, ഖൈറിന് വേണ്ടി ദുആ ചെയ്തു. തങ്ങൾക്ക് കിട്ടിയത് സമസ്തയുടെ ഉലമാക്കളുടെയും സാദാത്തുകളുടെയും ഒക്കെ രീതി ഇങ്ങനെയായിരുന്നു. പാണക്കാട്ട് സയ്യിദ് ഉമർ അലി ശിഹാബ് തങ്ങൾ, സമസ്തയുടെ ഉപാധ്യക്ഷനും SYS പ്രസിഡന്റുമായിരുന്ന ഉമർ അലി ശിഹാബ് തങ്ങൾ വഫാത്തായി. വഫാത്തായതിനു ശേഷമാണ് ബഹുമാനപ്പെട്ട റഷീദ് അലി തങ്ങളും അമീദ് അലി തങ്ങളും ഉപ്പാന്റെ കണക്ക് പുസ്തകം പരിശോധിച്ചപ്പോ അപ്പോഴാണ് അവരറിഞ്ഞത് പാണക്കാട്ട പരിസരത്തുള്ള 10 കുടുംബങ്ങളുടെ കുടുംബനാഥനായി വളരെ പാവങ്ങളായ 10 കുടുംബത്തെ തെരഞ്ഞെടുത്തുകൊണ്ട് ഓരോ മാസവും അവർക്ക് ഭക്ഷണത്തിന്, വസ്ത്രത്തിന്, മരുന്ന് വാങ്ങാൻ, കുട്ടികളെ പഠിപ്പിക്കാൻ ഒരു കുടുംബനാഥൻ ചെലവഴിക്കേണ്ട എല്ലാ ചെലവും
പാവപ്പെട്ട കുടുംബങ്ങളെ ദത്തെടുത്തുകൊണ്ട് പത്ത് കുടുംബങ്ങളെ പോറ്റിയിരുന്നത് ഉമറുലി ശിഹാബ് തങ്ങളാണ് എന്ന് മനസ്സിലാക്കിയത്. ഇത് ആരെങ്കിലും ഏൽപ്പിച്ച പണം കൊടുത്തുകൊണ്ടല്ല, അറബി പണം പിരിച്ചു കൊണ്ടുവന്നുകൊണ്ടല്ല. ആളുകൾ അവര് പിരിവിന് പോകാറില്ല, നമുക്കറിയാലോ പാണക്കാട്ടത്തങ്ങന്മാര് പിരിവിന് പോകുന്നവരോ അറബികളുമായി ബന്ധം പുലർത്തി കോടികൾ കൊണ്ടുവന്ന് പള്ളികളോ മദ്രസകളോ ഉണ്ടാക്കി കൊടുക്കുന്നവരോ ആ രീതിയുള്ളവരല്ല. നമ്മളൊക്കെ കൊണ്ടുപോയി കൊടുക്കുന്ന ഹദിയകൾ, ആ ഹദിയകൾ എന്തിനാണ് അവർ ചെലവഴിച്ചത്? ബഹുമാനപ്പെട്ട ഉമറുലി ശിഹാബ് തങ്ങൾ ആ കുടുംബങ്ങളെ പോറ്റി. പാണക്കാട്ടെ ഒരു നിസ്കാര പള്ളി, പാണക്കാട്ടെ മഹല്ലിന്റെ സെക്രട്ടറി സയ്യിദ് ഉമറുലി ശിഹാബ് തങ്ങളായിരുന്നു. അവിടുത്തെ പരിസരത്തെ മദ്രസ നിസ്കാര പള്ളി ഇതൊക്കെ പരിപാലിച്ചിരുന്നത്. അവിടെ ഒരു നിസ്കാര പള്ളി പുനർനിർമ്മിച്ചു, ലക്ഷങ്ങൾ ചെലവഴിച്ചു. ആ പള്ളി ഉദ്ഘാടനം സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങള, മഹല്ല് ഖാളിയും എല്ലാമായ തങ്ങൾ ഉദ്ഘാടനം ചെയ്യുന്ന സദസ് സ്വാഗതം പറയുന്നത് ഉമറുലി ശിഹാബ് തങ്ങള. തങ്ങൾ പറഞ്ഞു, ഈ പള്ളിക്ക് വേണ്ടി പണം ചെലവഴിച്ച സഹോദരന് വേണ്ടി ദുആ ചെയ്യണം എന്ന്. അത്രയേ പറഞ്ഞുള്ളൂ, ആരാണ് സഹോദരൻ എന്ന് പറഞ്ഞില്ല. ഉമറുലി തങ്ങളുടെ രീതി അനുസരിച്ച് ആരും അത് ചോദിക്കാനും പോകാറില്ല, കാരണം തങ്ങൾ പറഞ്ഞാൽ അതെല്ലാവരും കേട്ടു അംഗീകരിച്ചു. അവിടെ ദുആ നടന്നു. ആരാണ് ആ സഹോദരൻ ആർക്കും അറിയില്ല. തങ്ങൾ വഫാത്തായതിന് ശേഷമാണ് മക്കള് പോലും അറിഞ്ഞത് ആ നിസ്കാര പള്ളി ഉണ്ടാക്കിയ സഹോദരൻ മഹാനായ ഉമറുലി ശിഹാബ് തങ്ങൾ തന്നെയായിരുന്നു, ഞങ്ങളുടെ ഉപ്പ തന്നെയായിരുന്നു. ഉപ്പാക്ക് കിട്ടിയ പണം കൊണ്ടാണ് ആ പള്ളി ഉണ്ടാക്കിയത് എന്ന്. കിട്ടിയത് ഞാൻ പറയുന്നത് സമസ്തയുടെ ആലിമീങ്ങൾക്ക് പണം വരുന്ന വഴിയില്ലാത്തത് കൊണ്ടല്ല. ബഹുമാനപ്പെട്ട കോയക്കുട്ടി ഉസ്താദിനൊക്കെ ആളുകൾ കൊടുത്ത ആദ്യകൾ എത്രയാ, നമ്മുടെ ഓരോ നേതാക്കൾക്ക് കൊടുക്കുന്നത്. പക്ഷേ അവർ കിട്ടുന്നത് പാവങ്ങൾക്ക് കൊടുക്കാനും ദീനീ മാർഗത്തിൽ ചെലവഴിക്കാനും സമ്പത്ത് സ്വരൂപിച്ചു വെക്കുന്നവരോ മറ്റ് സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി സൂക്ഷിക്കുന്നവരോ അല്ല. അതുകൊണ്ട് ആർക്കെങ്കിലും പണമുണ്ടായാൽ അതിൽ ആവലാതി ഉണ്ടായത് കൊണ്ടല്ല. ഇതൊക്കെ പൊതുജനവും പത്രമാധ്യമങ്ങളും ഒക്കെ സംസാരിക്കുന്ന രീതികൾ. സമസ്തയുടെ ആലിമീങ്ങളുടെ വഴി എന്ന് പറഞ്ഞാൽ ദുനിയാവിന്റെ വഴിയല്ല, ആഖിറത്തിന്റെ വഴിയാണ്. കോയക്കുട്ടി ഉസ്താദിന് ചെറിയ ഒരാൾട്ടോ കാറാണ് ഉണ്ടായിരുന്നത്, അത് മകന്റെ വണ്ടി, ഉസ്താദിന്റെ വണ്ടിയല്ല. മകന്റെ വണ്ടിയിലാണ് ഉസ്താദ് ദുആ സമ്മേളനങ്ങൾക്ക് മറ്റുമൊക്കെ പോയിരുന്നത്. സമസ്തയുടെ പ്രസിഡന്റായപ്പോ സമസ്ത ഒരു എർട്ടിക കാറ് ഉസ്താദിന് വാങ്ങിക്കൊടുത്തു. ഡ്രൈവറായ ഉസ്താദിന്റെ മകൻ തന്നെയാണ് പോയിരുന്നത്, അബ്ദുസ്സമദ് ഡ്രൈവറായി പോയിരുന്നത്. ബഹുമാനപ്പെട്ട സമസ്ത വിദ്യാഭ്യാസ ബോർഡ് സമദിന് എല്ലാ മാസവും 10,000 രൂപ ശമ്പളം നിശ്ചയിച്ചു. പക്ഷേ ബഹുമാനപ്പെട്ട ശൈഖുന കോയക്കുട്ടി ഉസ്താദ് പറഞ്ഞു, മോനോട്, മോനെ സമദേ വാങ്ങരുത്, സമത്തോടെ നിനക്കുള്ളത് കിട്ടും, നിനക്കുള്ള അത് അത് ഏതെങ്കിലും ഹൈറായ വഴിക്ക് ലഭിച്ചുകൊണ്ടിരിക്കും. ശമ്പളം നിശ്ചയിച്ചത് ഡ്രൈവർ എന്നുള്ള നിലയിൽ മകനെ ശമ്പളം നിശ്ചയിച്ചത് പോലും കോയക്കുട്ടി ഉസ്താദ് പറഞ്ഞു മകനോട് വാങ്ങരുത് എന്ന്. അങ്ങനെ വാങ്ങിയില്ല. ബഹുമാനപ്പെട്ട മഹാനായ കോയക്കുട്ടി ഉസ്താദിന്റെ മൂത്ത മകനാണ് ബഹുമാനപ്പെട്ട മുഹമ്മദ് നൂർ ഫൈലി, നമ്മുടെ ക്ലാസ് റൂമിനൊക്കെ നേതൃത്വം നൽകുന്ന നൂർ ഫൈലി. ഒരു ദിവസം നൂർ ഫൈലി വീട്ടിൽ നിന്ന് ബഹുമാനപ്പെട്ട കോയക്കുട്ടി ഉസ്താദ് ഇറങ്ങുമ്പോ നൂർ ഫൈലിയും കാറിൽ കയറി ബഹുമാനപ്പെട്ട ഉസ്താദ് പൊന്നാനി ഭാഗത്തേക്കാണ് പോകുന്നത്. നൂർ ഫൈലിക്ക് പോകേണ്ടത് തൊട്ടടുത്ത് തന്നെ കുമരനല്ലൂർ എന്ന് പറയുന്ന സ്ഥലത്തേക്ക്, കുറഞ്ഞ ദൂരമേ ഉള്ളൂ. വണ്ടിയിൽ കയറി അവിടെ നിന്ന് തിരിഞ്ഞു പോകുമ്പോൾ വലത്തോട്ട് പോയാൽ പൊന്നാനി, ഇടത്തോട്ട് പോയാൽ കുമരനല്ലൂര്. ഒരൽപ്പം ദൂരം ഓടിയാൽ മതി. ബഹുമാനപ്പെട്ട നൂർ ഫൈദ് പറഞ്ഞു, ഉപ്പയോടുപ്പ എനിക്ക് കുമരനല്ലൂരാ പോകേണ്ടത്, അതുകൊണ്ട് നിങ്ങൾ എന്നെ അവിടെ ഇറക്കി, ധൃതിയൊന്നുമില്ലല്ലോ, ഞാൻ അവിടെ ഇറങ്ങാം, എന്നിട്ട് നിങ്ങൾ പൊന്നാനി പോയാൽ റാഹത്തായി എന്ന് പറഞ്ഞപ്പോൾ ഉസ്താദ് പറഞ്ഞു, വണ്ടി അവിടെ നിർത്തിയിട്ട് ഇത് എന്റെ വണ്ടിയല്ല, ഇത് എനിക്കും നിനക്കും ഉപയോഗിക്കാനുള്ള വണ്ടി, ഇത് സമസ്തന്റെ വണ്ടിയാ, ഇത് സമസ്തയുടെ ആവശ്യത്തിന് സമസ്ത പറഞ്ഞ വഴിക്കോടേണ്ട വണ്ടിയാ. വളരെ കുറഞ്ഞ ദൂരമുള്ളൂ എങ്കിൽ പോലും ഒരു 1.5 കിലോമീറ്ററോ 1 കിലോമീറ്ററോ അപ്പുറത്താണ് ഈ കുമരനല്ലൂര്. അത്ര ദൂരം പോലും നിന്റെ ആവശ്യത്തിന് വേണ്ടി ഈ വണ്ടി ഓടാൻ പാടില്ല, നീ ഇവിടെ ഇറങ്ങി ഒരു രക്ഷ വിളിച്ച് പോയിക്കോ എന്ന് പറഞ്ഞു ബഹുമാനപ്പെട്ട ശൈഖുന കോയക്കുട്ടി ഉസ്താദ്. അത്ര വലിയ സൂക്ഷ്മത ആ വണ്ടി ഉപയോഗിക്കുമ്പോൾ പോലും, അങ്ങനെ വളരെ സൂക്ഷ്മത പാലിച്ചവരായിരുന്നു മഹാന്മാരായ സമസ്തയുടെ ആലിമീങ്ങൾ. അവര് സാമ്പത്തികമായി താല്പര്യപ്പെട്ടവരായിരുന്നില്ല, സാമ്പത്തികമായി തികഞ്ഞ ഹലാലായ മാർഗത്തിൽ കിട്ടുന്ന വഴികൾ പോലും വേണ്ട എന്ന് വെച്ച് പടച്ച റബ്ബിനെ പേടിച്ച് അല്ലാഹുവിനും
ബന്ധപ്പെട്ട് ആത്മീയ വഴികളിൽ മുഴുകി ജീവിച്ച ആളുകൾ, അവരെ കുറിച്ച് പല പല ആളുകളും ആക്ഷേപം പറഞ്ഞിട്ടുണ്ട്. പച്ചയായി തെരുവുകളിൽ വേദികളിൽ ആക്ഷേപം പറഞ്ഞിട്ടുണ്ട്. കോയക്കുട്ടി ഉസ്താദിനെ കുറിച്ച്, കാളമ്പാടി ഉസ്താദിനെ കുറിച്ച് കാണാൻ വല്ല ഭംഗിയുണ്ടോ? അവരുടെ കുപ്പായത്തെ കുറിച്ച്, ഇസ്തിരിയിടാത്ത കുപ്പായം ധരിക്കുന്നവര്, നീലം മുക്കിയത് അധികമായി പോയി എന്ന് പറഞ്ഞ്, അല്ലെങ്കിൽ മട്ടത്തിന് തലപ്പാവ് കെട്ടാൻ കഴിയാത്തവര് എന്നൊക്കെ പറഞ്ഞ് ആക്ഷേപിച്ച ആളുകൾ, സമസ്തയുടെ ഉലമാക്കളുടെ യോഗ്യത ഇസ്തിരി തുളിയാതെ ഏറ്റവും നല്ല ഉന്നതമായ വേഷം ധരിക്കലല്ല, ആ വടിപ്പും വടിപ്പും ഒന്നുമല്ല സമസ്തയുടെ ഉലമാക്കളുടെ യോഗ്യത. ബഹുമാനപ്പെട്ട മഹാനായ കണ്ണിയത്ത് ഉസ്താദിനെ കുറിച്ചും അങ്ങനെ പറഞ്ഞില്ലേ? കണ്ണിയത്ത് ഉസ്താദിനെ കുറിച്ചും അങ്ങനെ ആക്ഷേപം പറഞ്ഞില്ലേ? ആ മഹാമനസ് വേദനിച്ചിട്ടില്ലേ? ഞാൻ ഈ വേദി ആരെയും ആക്ഷേപിക്കാൻ വേണ്ടി ഉപയോഗപ്പെടുത്തുകയല്ല, പക്ഷേ ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി പറയുകയാണ്. എന്തിനാണ് കണ്ണിയത്ത് ഉസ്താദിനെ വേദനിപ്പിച്ചത്? ഒരുപക്ഷെ പിന്നീട് വന്ന കാലഘട്ടത്തിൽ തർക്കങ്ങളും മത്സരങ്ങളും വാഗ്വാദങ്ങളും ഒക്കെ വന്ന കാലഘട്ടത്തിൽ പലതും പറഞ്ഞിട്ടുണ്ടാകാം, പക്ഷേ ആരായിരുന്നു കണ്ണിയത്ത് ഉസ്താദ്? ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന എല്ലാ പണ്ഡിതന്മാരുടെയും ഒരുപക്ഷെ നേർക്ക് നേരെയുള്ള ഉസ്താദ്, അല്ലെങ്കിൽ ഉസ്താദുമാരുടെ ഉസ്താദ്. കണ്ണിയത്ത് ഉസ്താദിന്റെ ഉസ്താദിയത്തില്ലാത്ത ആളുകൾ ആരാ ഉണ്ടായിരുന്നത്? കണ്ണിയത്ത് ഉസ്താദ് വേദനിച്ചിട്ടില്ലേ? കണ്ണിയത്ത് ഉസ്താദ് വേദനിച്ചിട്ടുണ്ട്. കാരണം കണ്ണിയത്ത് ഉസ്താദിന് പരിചയമുള്ള മേഖല ദറസ് നടത്തുക, പള്ളിയിൽ ഇബാദത്തിലായി കഴിഞ്ഞുകൂടുക, ആത്മീയമായ വഴികള്, മുത്താലിമീങ്ങള്, ആത്മീയ വഴികൾ, പള്ളിയും ഇബാദത്തും സമസ്തയും സുന്നത്ത് ജമാഅത്തും ഇൽമിന്റെ വേദികളും, ഇതാണ് ബഹുമാനപ്പെട്ട കോയക്കുട്ടി കണ്ണിയത്ത് ഉസ്താദിന് പരിചയമുള്ള മേഖല. കോടതിയോ പോലീസോ കോടതിയിൽ നിന്നുള്ള നോട്ടീസോ അതൊന്നും ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദിന് പരിചയമുണ്ടായിരുന്നില്ല. ഞാൻ ആരെയും വേദനിപ്പിക്കാൻ പറയുകയല്ല, പക്ഷേ കണ്ണിയത്ത് ഉസ്താദ് വേദനിച്ചു എന്നൊരു ചരിത്രം പറയുകയാണ്. കോടതിയിൽ നിന്ന് നോട്ടീസ് വന്നു, സമസ്തയുടെ പ്രസിഡന്റിനെതിരെ നോട്ടീസ്. കണ്ണിയത്ത് ഉസ്താദ് വേദനിച്ചിട്ടുണ്ട്. കണ്ണിയത്ത് ഉസ്താദിന്റെ കുടുംബം ഇന്നും പറയുമല്ലോ, ഭക്ഷണം കഴിക്കാത്ത ദിവസങ്ങൾ, ഉറക്കം വരാത്ത ദിവസങ്ങൾ, എന്നെ പോലീസ് പിടിക്കുമെന്ന് വേദനിച്ച ദിവസങ്ങൾ. എന്തിനാണ് ആ മഹാനായ മനുഷ്യന്റെ മനസ്സിനെ വേദനിപ്പിച്ചത്? എന്തിനായിരുന്നു സമസ്തയുടെ നേതാക്കൾക്കെതിരെ കേസ് വന്നത്? ഞാൻ ആരെയും ചരിത്രം കുത്തിനോവിപ്പിച്ച് വേദനിപ്പിക്കുകയല്ല. ബഹുമാനപ്പെട്ട മഹാനായ ഷെയ്ഖുന ശംസുൽ ഉലമക്കെതിരെ സമസ്തയുടെ ഉലമാക്കളും സമസ്തയും കോടതികളും കേസുകളും വക്കാളങ്ങളും ഒക്കെ ഉണ്ടായ ഒരു സാഹചര്യം എന്തിനുണ്ടായി? 1989-കളിൽ ഇന്നും ചില ആളുകൾ പറയുന്നു 6 ആളുകൾ 34 ആളുകളെ പുറത്താക്കിയതാണ് എന്ന്. ഞാനിതൊരു വാഗ്വാദത്തിനോ ഒരു മറുപടി പ്രതീക്ഷിച്ചുകൊണ്ടോ പറയുകയല്ല, പക്ഷേ പുതിയ തലമുറ ചിന്തിക്കാൻ വേണ്ടി പറയുകയാ, അത് മറുപക്ഷത്തുള്ളവരും ആലോചിക്കാൻ വേണ്ടി പറയുകയാ. ആലോചിക്കണം, 6 ആളുകൾ മറ്റുള്ളവരെ പുറത്താക്കിയ സമസ്ത പുനഃസംഘടിപ്പിച്ചു എന്നാണ് പറയുന്നത്. പുനഃസംഘടിപ്പിക്കാനുണ്ടായ സാഹചര്യം, സമസ്തയുടെ 34 ഉലമാക്കൾക്ക് ആദർശ വ്യതിയാനം സംഭവിച്ചു, വിദേശത്തുകാരുമായി വേദി പങ്കിട്ടു എന്നൊക്കെയായിരുന്നു ആക്ഷേപം. കോഴിക്കോട്ടെ മുതലക്കുളം മൈതാനിയിൽ ശരീഅത്ത് സംരക്ഷണത്തിനായി ഉണ്ടായ ചരിത്രം ആളുകൾക്കറിയാമല്ലോ. ഇപ്പോഴും ഏക സിവിൽ കോഡിന്റെ ചർച്ചകൾ നടക്കുന്നു. ഏക സിവിൽ കോഡിനെതിരെ പ്രതിരോധം സൃഷ്ടിക്കാൻ, അതേപോലെ ഭീകര തീവ്രവാദ പ്രവർത്തനങ്ങൾ നടക്കുമ്പോ കേരളത്തിലെ മുസ്ലിം സമുദായത്തെ ഒന്നിച്ച് ടാർഗറ്റ് ചെയ്ത് കേരളത്തിൽ നിന്ന് ISലേക്ക് ആളുകൾ കൂട്ടത്തോടുകൂടെ നാടുവിട്ടുകൊണ്ടിരിക്കുന്നു എന്നൊക്കെ പത്രമീഡിയകൾ പൊതുരംഗത്ത് ചർച്ചകൾ നടന്നപ്പോ അതിനെ കേരളത്തിലെ മുസ്ലിം സമുദായവും മുസ്ലിം പണ്ഡിതന്മാരും ശക്തമായി നേരിട്ടിട്ടുണ്ട്. അവിടെ ചിലപ്പോൾ കക്ഷി വ്യത്യാസങ്ങൾ നോക്കാറില്ല. ഒരു പൊതുവിഷയം വരുമ്പോ, സ്കൂൾ സമയമാറ്റം വന്നപ്പോ, പാഠപുസ്തകത്തിലെ വിവാദം വന്നപ്പോ, വിവാഹ പ്രായവുമായി ബന്ധപ്പെട്ട വിവാദം വന്നപ്പോ, മുസ്ലിം സമുദായത്തിന് പൊതുവായി ചില വിഷയങ്ങൾ, ബഹുഭാര്യത്വത്തിന്റെ ചർച്ച വന്നപ്പോ, ശരീഅത്തിനെ ബാധിക്കുന്ന ചർച്ചകൾ വരുമ്പോൾ, അന്നും ഇന്നുമുള്ള രീതി കേരളത്തിലെ ആലിമീങ്ങൾ സമസ്ത തന്നെ അതിന് മുൻകൈ എടുക്കാറുണ്ട്. അത് ബിദഅഇ കക്ഷികളും എല്ലാ പ്രസ്ഥാനക്കാരും ഒന്നിച്ചിരിക്കുകയും ചർച്ച നടത്തുകയും ഒന്നിച്ച് നേരിടേണ്ട കാര്യങ്ങളെ ഒന്നിച്ച് നേരിടുകയും ഒക്കെ ചെയ്യാറുണ്ട്. അത് നേരത്തെ ഉള്ള ഒരു രീതിയാണ്. 1980-കളിൽ ശരീഅത്ത് വിവാദമുണ്ടായപ്പോ ശരീഅത്ത് സംരക്ഷണത്തിന് വേണ്ടി
കോഴിക്കോട്ടെ മുതലക്കുളം മൈതാനിൽ സമ്മേളനം നടന്നപ്പോ അതിൽ മുജാഹിദുൽ ഇസ്ലാം പങ്കെടുത്തു, അബുൽ ഹസൻ അലി നദവി സാഹിബ് പങ്കെടുത്തു, പേഴ്സണൽ ലോ ബോർഡിന്റെ ആളുകൾ പങ്കെടുത്തു. ആ സമ്മേളനത്തിൽ ബഹുമാനപ്പെട്ട ഷൈഖുന ശംസുൽ ഉലമ ആ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഇതല്ലേ വലിയൊരു ആക്ഷേപം പറഞ്ഞിരുന്നത്? ഞാൻ ചിന്തിക്കാൻ വേണ്ടി പറയാ, കുറ്റപ്പെടുത്താൻ പറയല്ല. ശംസുൽ ഉലമക്ക് സുന്നത്ത് ജമാഅത്ത് പൊളിഞ്ഞുപോയി തകർന്നു എന്ന് പറയാൻ കാരണം ശരീഅത്തെ സംരക്ഷിക്കാൻ വേണ്ടി ആ ശരീഅത്ത് സമ്മേളനത്തിൽ ഉദ്ഘാടനത്തിന് പോയി എന്നതാണ്. മുജാഹിദുൽ ഇസ്ലാം അതേപോലെ അബുൽ ഹസൻ അലി നദ്വി കേരളത്തിലെ പല ബിദഈ കക്ഷികളുടെ നേതാക്കളൊക്കെ വേദിയിലുണ്ടായപ്പോ അവർക്കൊന്നിച്ച് വേദി പങ്കിട്ടപ്പോൾ സുന്നത്ത് ജമാഅത്തിന്റെ വീര്യം പോയി. സമത്തയുടെ സെക്രട്ടറിക്ക് ആദർശ വ്യതിയാനം സംഭവിച്ചു എന്ന് പറഞ്ഞല്ലേ അന്ന് ആരോപണങ്ങൾ ഉണ്ടാക്കിയത്. ഇന്നും അത് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് സത്യത്തിൽ എന്താണെന്ന് സംഭവിച്ചത് ഒരു കാര്യം മനസ്സിലാക്കണം. അന്ന് സമസ്തക്കോ സുന്നത്ത് ജമാഅത്തിനോ ശംസുൽ ഉലമക്കോ ഒരു കുറവും ഒരു വ്യതിയാനവും ഒരു ആദർശ വ്യതിയാനവും ഒന്നും അവിടെ സംഭവിച്ചിട്ടില്ല. ഒന്ന്, ആ സദസ്സില് ബഹുമാനപ്പെട്ട ശംസുൽ ഉലമയെ എല്ലാവരും ഏറ്റവും കൂടുതൽ ബഹുമാനിച്ചു. ശംസുൽ ഉലമയെ കാത്തിരിക്കുകയാണ് സദസ്സ്. സേട്ട് സാഹിബ് ഉണ്ട്, ബഹുമാനപ്പെട്ട കോഴിക്കോട് കാളി ഇമ്പിച്ച് കോയത്തങ്ങളുണ്ട്, അബുൽ ഹസൻ അലി നദവി സാഹിബ് ഉണ്ട്, മുജാഹിദുൽ ഇസ്ലാം ഉണ്ട്, ഒരുപാട് നേതാക്കൾ നിറഞ്ഞ സദസ്സ്, ജനങ്ങളെ തടിച്ചുകൂടിയ മുതലക്കുളം മൈതാനി. ശംസുൽ ഉലമ കടന്നു വരികയാ, എല്ലാവരും എഴുന്നേറ്റു. ഇമ്പിച്ച് കോയത്തങ്ങളും സേട്ടു സാഹിബും നദവി സാഹിബും എല്ലാവരും എഴുന്നേറ്റു, ബഹുമാനിച്ചു ശംസുൽ ഉലമയെ മുന്നിൽ തന്നെ ഇരുത്തി. ഉദ്ഘാടകനാണ് എന്ന് പറഞ്ഞാൽ വ്യക്തിപരമായി അവിടെ ഒരു കുറവും സമസ്തയുടെ സെക്രട്ടറിക്ക് സംഭവിച്ചില്ലേ? എല്ലാവരും ബഹുമാനിച്ചു. പണ്ഡിതന്മാരെ തങ്ങന്മാരെ കൈപിടിച്ച് മുത്തുന്നത് കണ്ടാൽ എഴുന്നേറ്റ് നിൽക്കുന്നത് ഒക്കെ അനാചാരമാണ് എന്ന് പ്രസംഗിച്ച് നടന്നിരുന്ന കേരളത്തിലെ ഒരു മൗലവി ഉൾപ്പെടെയുള്ള ആളുകൾ അയാളും അറിയാതെ എഴുന്നേറ്റു. കാരണം എഴുന്നേൽക്കേണ്ടി വന്നു. ശംസുൽ ഉലമക്ക് ഒരു കുറവും വന്നില്ല. പിന്നെ ശരീഅത്തെ സംരക്ഷണം എന്ന് പറഞ്ഞാൽ എന്താണ്? സുന്നത്ത് ജമാഅത്തിന്റെ സംരക്ഷണമാണ്. കോടതി അംഗീകരിക്കുന്ന ശരീഅത്ത് ആക്ട് എന്ന് പറഞ്ഞാൽ, ഗവൺമെന്റ് അംഗീകരിക്കുന്ന ശരീഅത്ത് ആക്ട് എന്ന് പറഞ്ഞ മദ്ഹബുകളാണ്. ഷാഫി മദ്ഹബിലെ മിൻഹാജ് എന്ന് പറയുന്ന കിതാബിന്റെ ഫിഖ്ഹിന്റെ കിതാബ് അടിസ്ഥാനപ്പെടുത്തി. ഹനഫി മദ്ഹബുകാർക്ക് ഫത്താവ ആലംഗീരി എന്ന് പറയുന്ന ഫത്വകളുടെ സമാഹാരമായ കിതാബ് അടിസ്ഥാനപ്പെടുത്തി. മദ്ഹബിന്റെ നിയമങ്ങളാണ് കോടതിയും ഗവൺമെന്റും അംഗീകരിക്കുന്ന ഇന്ത്യ രാജ്യത്തെ ശരീഅത്ത് ആക്ട്. മദ്ഹബുകളെ ഫിഖ്ഹിന്റെ കിതാബുകളെ വാറോലുകൾ എന്ന് പറഞ്ഞ് തള്ളിക്കളയുന്നവരാണ് ബിദഅത്തുകാര് എന്ന് പറഞ്ഞാൽ, ബിദഅത്തുകാരെ പോലും തന്റെ പിന്നിൽ നിർത്തിക്കൊണ്ട് സുന്നത്ത് ജമാഅത്തിന്റെ മദ്ഹബുകളുടെ നിയമങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടി ശംസുൽ ഉലമ ആ വേദിയിൽ ഒരു ഉദ്ഘാടനം ചെയ്തു എന്ന കാരണത്താൽ ആരോപണങ്ങൾ ആക്ഷേപങ്ങൾ ഉണ്ടാക്കിയില്ലേ? പിന്നെ മറ്റൊന്ന് രാഷ്ട്രീയപരമായ ആരോപണങ്ങളായിരുന്നു. ഇപ്പോൾ ആ ആരോപണങ്ങളുടെ സ്ഥിതി എന്താണ്? ഈ ആക്ഷേപം ഉന്നയിച്ച ആളുകൾ ഏതൊക്കെ വിദേശത്തുകാരുമായി കേരളത്തിലും വിദേശ രാജ്യങ്ങളിലും പങ്കിട്ടുകൊണ്ടിരിക്കുന്നു. ഞാനിത് മറുപടി പറയാൻ വേണ്ടി പറയുകയല്ല, പക്ഷേ നമ്മളും ഇത് കേൾക്കുന്നവരും സ്വയം ചിന്തിക്കാൻ വേണ്ടി പറയുകയാണ്. ഒന്ന് ആലോചിക്കാൻ വേണ്ടി നല്ല നിലക്ക് എന്തിനാണ് ഈ വാഗ്വാദങ്ങൾ, പലയിടത്തും തർക്കങ്ങൾ, മഹല്ലുകളിലും മദ്രസകളിലും പല ഭാഗങ്ങളിലും എന്തിനാണ് തർക്കങ്ങൾ? ഈ തർക്കങ്ങൾക്ക് എന്താണ് കാരണമായത്? എന്തിനാണ് അന്ന് ആറാളുകൾ 34 ആളെ പുറത്താക്കിയത്? നമ്മൾ പറയുന്നത് ശംസുൽ ഉലമ പറഞ്ഞത് കണ്ണിയത്ത് ഉസ്താദ് പറഞ്ഞത് 34 ആളുകൾ ആറാളെ പുറത്താക്കി എന്നാണ്. പക്ഷെ അവരത് അംഗീകരിക്കാറില്ല. അവര് പറയും അല്ല, ഞങ്ങൾ പുനഃസംഘടിപ്പിച്ചതാ 34 ആളെ മാറ്റി നിർത്തി. എന്തിന്? ഒരുപക്ഷെ ശംസുൽ ഉലമക്കെതിരെ ഈ കാരണമെങ്കിലും പറയാം, കണ്ണിയത്ത് ഉസ്താദിനെ എന്തിനു മാറ്റി? ബാക്കി കണ്ണിയത്ത് ഉസ്താദും ശംസുൽ ഉലമയും കഴിഞ്ഞ് ബാക്കി 32 ആലിമീങ്ങൾ മഹാപണ്ഡിതന്മാർ, ഒരു കറാത്ത് പോലും ചെയ്യാത്ത നിഷ്കളങ്കരായ ഓരോരുത്തരെ പേരെണ്ണിയാൽ സൂഫിയാക്കളും മൗലിയാക്കളുമായ ആ നിഷ്കളങ്കരായ 34 ആളുകളെ എന്തിന്റെ പേരിലാണ് ശംസുൽ ഉലമയ്ക്കെതിരെ ഇങ്ങനെയുള്ള 1-ഓ 2-ഓ ആരോപണങ്ങൾ സെക്രട്ടറി എന്നുള്ള നിലയിൽ പറയാമെങ്കിലും, എന്തിനാണ് ഈ വകഭേദങ്ങൾ, ഈ വേർതിരിവുകൾ ഉണ്ടായത് എന്ന് ചിന്തിക്കാൻ വേണ്ടി പറഞ്ഞതാ. സത്യത്തിൽ ഈ വിഷയം പറയാൻ ഉദ്ദേശിച്ചതല്ല. നമ്മൾ ആലോചിക്കണം, എന്തിനാണ് ഈ വേർതിരിവുകൾ? അഹ്ലു സുന്നത്ത് വൽ ജമാഅത്ത് ഇവിടെ നിലനിൽക്കണം. ഇവിടെ പള്ളികൾ മഹല്ലുകൾ മദ്രസകൾ പഴയ പാരമ്പര്യത്തിൽ മുന്നോട്ട് പോകണം.
സമസ്ത നിലനിർത്തിയ ആത്മീയമായ വഴികൾ ഇവിടെ നിലനിൽക്കണം. എന്താണ് സമസ്തക്കൊരു കുറവ് സംഭവിച്ചത്? ഏത് മേഖലയിലാണ് സമസ്തക്ക് കുറവ് സംഭവിച്ചത്? സമസ്ത പഠിപ്പിക്കുന്ന വിശ്വാസങ്ങളിലോ, സമസ്ത പഠിപ്പിക്കുന്ന കർമ്മങ്ങളിലോ, സമസ്ത പഠിപ്പിക്കുന്ന ആദർശങ്ങളിലോ എന്ത് അപകടമാണ് ഉണ്ടായിട്ടുള്ളത്? രാജ്യത്തിന് ഗുണകരമല്ലാത്തതോ സുന്നത്ത് ജമാഅത്തിനോ ദീനിനോ അതിനെ അപകടമുണ്ടാക്കുന്ന എന്തെങ്കിലും സംഭവിച്ചോ? അതുകൊണ്ട് ആലോചിക്കാൻ വേണ്ടി വളരെ വിനയത്തോട് പറയുകയാ, ഇതൊരു മറുപടി പ്രതീക്ഷിച്ചുകൊണ്ടോ അല്ലെങ്കിൽ ഒരു വക്കാണവും ഒരു വാഗ്വാദവും പ്രതീക്ഷിച്ചുകൊണ്ടോ ഉള്ള ചോദ്യമല്ല, നമ്മൾ ആലോചിക്കാൻ വേണ്ടി പറയുകയാണ്. ബഹുമാനപ്പെട്ട സമസ്തയുടെ ഒരു പാരമ്പര്യമുണ്ട്, ആ പാരമ്പര്യത്തിലേക്ക് പോയവരൊക്കെ തിരിച്ചു വരികയാണ് വേണ്ടത്. അതാണല്ലോ എന്നും ശംസുലമ്മ പറഞ്ഞത്, കണ്ണിയത്ത് ഉസ്താദ് പറഞ്ഞത്, അന്നും അവരെയൊക്കെ മാടി വിളിച്ചത്. നമ്മുടെ ഒരു പാരമ്പര്യം ഒന്നിച്ച് കേരളത്തിലെ മുസ്ലിം സമുദായം ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകുമ്പോ അൽഹംദുലില്ലാ വിശ്വകാര്യം കൂടെ പറയുകയാ, മാറി നിൽക്കുകയും സമസ്തയെ മോശമായി കാണുകയും ചെയ്യുന്ന മറ്റു പല കക്ഷികൾ, വിദായി കക്ഷികൾ ഒരു കാര്യം മനസ്സിലാക്കണം, തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ ശിർക്കാരോപണം നടത്തി, മൗലവിയാൽ ശിർക്ക്, നിബിദിനം നടത്തിയാൽ ശിർക്ക്, സിയാറത്ത് നടത്തിയാൽ ശിർക്ക്, എല്ലാം ശിർക്ക് ശിർക്ക് എന്ന് പറഞ്ഞ് ചിത്രീകരിച്ച് സമത്തോടെ ആലിമീങ്ങളെ സുന്നത്ത് ജമാഅത്തിനെ മാറ്റി നിർത്തിയ ആളുകൾ ഒരു കാര്യം ആത്മീയമായി ചിന്തിക്കാൻ വേണ്ടി പറയുകയാണ്, ശിർക്ക് എന്ന് പറഞ്ഞ് ഈ മൗലിദുകളൊക്കെ ഓതിയവർ, ഹദ്ദാദ് ചൊല്ലിയവർ, റാത്തീബുകൾ നടത്തിയവർ, ഖുത്ബിയത്ത് നടത്തിയവർ, അവരൊക്കെ എങ്ങനെയാണ് മരിച്ചുപോയത് എന്ന് നിങ്ങളെന്ന് പറയട്ടെ. ബഹുമാനപ്പെട്ട സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങൾ, തങ്ങളെ ആരെങ്കിലും തള്ളി പറയോ? വിദേശത്തുകാരെ തള്ളി പറയാറില്ല. കാരണം കേരളത്തിലെ മുസ്ലിം സമുദായത്തിന് ഈ നവോത്ഥാനമൊക്കെ ഉണ്ടാക്കിയതിൽ, അത് സമസ്തയുടെ രംഗത്താണെങ്കിലും സുന്നത്ത് ജമാഅത്തിനാണെങ്കിലും രാഷ്ട്രീയ രംഗത്താണെങ്കിലും മദ്രസാ പ്രസ്ഥാനത്തിനാണെങ്കിലും സാമ്പത്തിക രംഗത്താണെങ്കിലും വിദ്യാഭ്യാസ രംഗത്താണെങ്കിലും കേരളത്തിലെ മുസ്ലിം സമുദായത്തിന്റെ ഇന്നത്തെ വേറിട്ട് നിൽക്കുന്ന ഈ നവോത്ഥാനത്തിന്റെ മുഖ്യശില്പികളിൽ വളരെ സുപ്രധാനിയാണ് സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങൾ. ബാഫഖി തങ്ങൾ എങ്ങനെയാണ് ഹജ്ജിന് പോയത്? ബാഫഖി തങ്ങൾ 26-ാമത്തെ ഹജ്ജിന് പോവുകയാണ്, അവസാനത്തെ ഹജ്ജിന് പോവുകയാ. കൊയിലാണ്ടിയിലെ വീട്ടില് ആളുകൾ യാത്രയക്കാൻ വേണ്ടി ഒരുമിച്ചുകൂടി, കുടുംബക്കാര്, തങ്ങന്മാര്, സാധാത്തുക്കള്, പ്രമുഖര്, സമസ്തയുടെ ആലിമീങ്ങള്, നാട്ടുകാര്, ശിഷ്യന്മാര്, അനുയായികൾ പലരുമുണ്ട്. അപ്പോൾ തങ്ങൾ പറഞ്ഞു, നമുക്ക് മംഗൂസ് മൗലിദ് ഓതണം എന്ന്. കൊയിലാണ്ടിയിലെ വീട്ടിൽ വെച്ച് എല്ലാവരും ഒരുമിച്ചുകൂടി മംഗൂസ് മൗലിദ് ഓതി. മംഗൂസ് മൗലിദിലെ ഏറ്റവും വലിയ ശിർക്ക് എന്നൊക്കെ ആളുകൾ തെറ്റിദ്ധരിച്ചത് ആ ബൈത്തൊക്കെ പാടി മഹാനായ സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങൾക്ക് മംഗൂസ് മൗലിദ് മനഃപ്പാടമായിരുന്നു. മംഗൂസ് മൗലിദ് ഓതിയ സദസ്സിൽ നിന്നാണ് സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങൾ ഹജ്ജിന് പോയത്. ബാഫഖി തങ്ങൾ ഖുത്ബിയത്ത് നടത്തുമായിരുന്നു, ബാഫഖി തങ്ങൾ ഹദ്ദാദ് ചൊല്ലുമായിരുന്നു, ബാഫഖി തങ്ങൾ നൂല് മന്ത്രിച്ചു കൊടുക്കുമായിരുന്നു, ബാഫഖി തങ്ങൾ സിയാറത്തിന് പോകുമായിരുന്നു, തന്റെ മുൻഗാമികളുടെ സാദാത്തുകളുടെ ആണ്ടുകൾ നടത്താറുണ്ടായിരുന്നു. ആ ബാഫഖി തങ്ങൾ അവസാനത്തെ ഹജ്ജിന് മംഗൂസ് മൗലിദ് ഓതി ദുആ ചെയ്ത സദസ്സിൽ നിന്നാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. നടന്നുപോയി റെയിൽവേ സ്റ്റേഷനിലേക്ക്, അവിടുന്ന് ബോംബെയിലേക്ക് വണ്ടി കയറി, ആളുകൾ യാത്രയപ്പ് നൽകി, ബഹുമാനപ്പെട്ട തങ്ങൾ ജിദ്ദയിൽ ഇറങ്ങി, ഹജ്ജ് കഴിഞ്ഞു, മക്കത്ത് വന്നു, അറഫയും മിനായും മുസ്ദലിഫയും ഹജ്ജിന്റെ എല്ലാ അമലുകളും പൂർത്തിയാക്കി, ഹജ്ജിന്റെ തവാഫ്, ഇഫാദത്തിന്റെ തവാഫ്, ആ തവാഫ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങൾ. നമ്മൾ ചിന്തിക്കണം, എവിടെ ഏറ്റവും വിശുദ്ധമായ ഏതൊരു അമലിനും 100,000 ഇരട്ടി പ്രതിഫലം കിട്ടുന്ന മസ്ജിദുൽ ഹറാമിലെ ഏറ്റവും സുപ്രധാനമായ മതാഫിൽ കഅബാലയത്തെ സാക്ഷിയാക്കി തവാഫ് ചെയ്യുമ്പോൾ വുളൂ നിർബന്ധമാണ്. വുളൂഹോടുകൂടെ ഹജ്ജിന്റെ ഇഫാദത്ത് തവാഫ് ആ 7 ചുറ്റലും പൂർത്തിയാക്കി തങ്ങൾ തളർന്നു, ക്ഷീണിച്ചു മതാഫിൽ കിടന്നു, കഅബാലയത്തെ നോക്കി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ ചൊല്ലി ബഹുമാനപ്പെട്ട സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങൾ മരിക്കാൻ ഏറ്റവും വലിയ മഹാഭാഗ്യത്തോടുകൂടെ മരിക്കാൻ ഏറ്റവും വലിയ മുഅ്മിനീങ്ങൾ മാത്രമുള്ള അത് ഹജ്ജാജിമാരുടെ ഇടയിൽ ആ മതാഫിൽ കിടന്ന് ബഹുമാനപ്പെട്ട ബാഫഖി തങ്ങൾ വഫാത്തായി. ജന്നത്തുൽ മുഅല്ലയിലാണ് ഖബർ. നമ്മൾ ചിന്തിക്കണം, ആരാണ് മുഅ്മിൻ, ആരാണ് തൗഹീദിന്റെ ആള്? നമുക്കറിയാമല്ലോ, അങ്ങനെ ഓരോരുത്തരും
ഷംസുലമയുടെ വഫാത്ത് നമുക്കറിയാം, കണ്ണിയത്ത് ഉസ്താദിന്റെ വഫാത്ത് അറിയാം, ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് അലി ശാബ് തങ്ങളുടെ, ഉമർ അലി ശാബ് തങ്ങളുടെ ഓരോ നേതാക്കളുടെ. ഞാൻ പറയുന്നു, ഈ തങ്ങന്മാരും ഈ ഉസ്താദുമാരും ഖുത്ബിയത്തോടിയവരും മൗലിദോടിയവരും നൂല് മന്ത്രിച്ചവരും സിയാറത്തിന് പോയവരുമായിരുന്നു. അവരൊക്കെ മരിച്ചത് ഉദോഹോടുകൂടെ മരിച്ചവർ, കലിമ ചൊല്ലി മരിച്ചവർ, നല്ല റാഹത്തായി മരണപ്പെട്ടവർ, പുഞ്ചിരിയോടുകൂടെ. ചെറുശ്ശേരി ഉസ്താദിന്റെ ഒക്കെ ജനാസ നമ്മൾ കണ്ടവരല്ലേ, എന്തൊരു റാഹത്തിലാണ് കിടന്നിരുന്നത്, എങ്ങനെയാണ്, ആരാണ് തൗഹീദിന്റെ ആള്. എന്നാൽ ബിദഅി വിശ്വാസമുള്ള ആളുകൾ അന്വേഷിക്കണം, ഞാൻ വ്രണപ്പെടുത്തുകയല്ല. ബിദഅത്തിന്റെ പല നേതാക്കളും ലോക ചരിത്രത്തിൽ പലയിടത്തും കഴിഞ്ഞു പോയി. എങ്ങനെയാണ് പലരും മരണപ്പെട്ടത് എന്ന് അത് നിങ്ങൾ പഠിക്കുന്നത് നല്ലതാണ്. ആരാണ് തൗഹീദ്, എന്താണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്, എന്താണ് ആത്മീയത, അത് കേന്ദ്രങ്ങൾ തിയറികൾ പറയലല്ല. എന്ന ആയത്തിന്റെ മലയാളത്തിലെ അർത്ഥവും മനപ്പാഠമാക്കി അത് മാത്രമാണ് തൗഹീദ് എന്ന് മനസ്സിലാക്കിയത് അബദ്ധമാണ്, തെറ്റാണ്. തൗഹീദിന്റെ ആത്മീയത മനസ്സിലാക്കാൻ കഴിയണം. ആത്മീയതയിലും വിശ്വാസത്തിലും ജീവിതത്തിലും മരണത്തിലും ഉണ്ടായ ആളുകളാണ് മഹാന്മാരായ ഉലമാ, മഹാന്മാരായ സാദാത്തുക്കൾ. ഇത് ഹക്കായ വഴിയാണ് എന്നതിന് തെളിവ് അത് കിതാബിന്റെ പേജ് നമ്പർ പറയലല്ല. മൗലിദോദാനും ഖുത്ബിയത്ത് നടത്താനും തെളിവ് പേജ് നമ്പർ പറയുന്നതിനേക്കാൾ മൗലിദോദി ആ വീട്ടിൽ നിന്ന് മംഗൂസ് മൗലിദോദി ബാഫഖി തങ്ങൾ ഹജ്ജിന് പോയി റാഹത്തായി മരണപ്പെട്ടു എന്നതാണ് കേരളത്തിലെ മുസ്ലിം സമുദായത്തിന്റെ ഏറ്റവും വലിയ പ്രചോദനം. ഈ ആത്മീയമായ വഴികളൊക്കെ സംരക്ഷിക്കാൻ നമ്മൾ മനസ്സിലാക്കണം. ഇന്നെന്തുകൊണ്ട് ഹൈദർലി ഷാഫ് തങ്ങൾ പ്രഖ്യാപിച്ച മജ്ലിസുന്നൂറ്, നമുക്കറിയാലോ ബദരീങ്ങളെ സദസ്സ, ആളുകൾ ഓരോ ഭാഗത്തും തടിച്ചുകൂടുന്നു, വെറുതെ തടിച്ചുകൂടുകയല്ല, അതൊരാവേശമല്ല. ഓരോ സദസ്സുകളിലുമുള്ള അനുഭവങ്ങൾ, ആത്മീയമായ അനുഭവങ്ങൾ ബദരീങ്ങളുടെ സദസ്സിന്, അതിൽ കിട്ടുന്ന നേട്ടങ്ങൾ, അൽഹംദുലില്ലാ, ഞാനതൊന്നും വിശദീകരിക്കൂല. ആത്മീയതക്കൊരു ശക്തിയുണ്ട്, അത് മനസ്സിലാക്കണം. വിദേഹത്തുകാർക്ക് പറ്റിപ്പോയ ഏറ്റവും വലിയ അബദ്ധം എന്ന് പറഞ്ഞാൽ ആത്മീയത കൈമോശം വന്നു പോയതാ. ഒരു തരം തീവ്രമായ വിരോധം, എല്ലാതിനെയും ആക്ഷേപിക്കുക, മക്ബറകളെ, ഔലിയാക്കളെ, ആത്മീയമായ വഴികളെ, അതിന് ഒരു തരം ദേഷ്യം. മിനിഞ്ഞാതൊരു സുഹൃത്ത് എന്നോട് പറഞ്ഞു, ചില വിദേഹത്തുകാർക്ക് യാസീൻ എന്ന് കേട്ടാൽ ഭയങ്കര ദേഷ്യമാണ്, ഖുത്ബിയത്ത് എന്ന് കേട്ടാല് അല്ലെങ്കിൽ മൗലി എന്ന് കേട്ടാല് ദേഷ്യം എന്ന് പറഞ്ഞാൽ അതൊരു രസമുണ്ട്. യാസി എന്ന് കേട്ടാലും അതേപോലെ ദേഷ്യം, ഖുത്ബിയത്ത് എന്ന് കേൾക്കുമ്പോ ഉള്ള ദേഷ്യം യാസി എന്ന് കേട്ടാലും. എന്റെ യാസീൻ ഖുർആൻ അല്ലേ, യാസീൻ ഓതാന്ന് കേട്ടാൽ മുഖത്തുളിക്കുന്നു, യാസീൻ ഖുർആൻ അല്ലേ, യാസീൻ അള്ളാന്റെ കലാമല്ലേ, പിന്നെന്താ യാസീൻ എന്ന് കേൾക്കുമ്പോ. അപ്പൊ യാസീൻ എന്ന് പറഞ്ഞാൽ അത് ഖുർആനില് സുന്നികളുടെ ഒരു സൂറത്താണ് യാസീൻ എന്ന് മനസ്സിലാക്കിപ്പോയി. യാസീൻ ഓതാന്ന് കേട്ടാൽ പേടി, ഒരു ദേഷ്യം, ഒരു ബേജാറ്. ഈ അബദ്ധങ്ങളൊക്കെ നിങ്ങൾക്ക് പറ്റിപ്പോയില്ല. ദിക്ര ചൊല്ലാന്ന് കേട്ടാൽ പേടി, ബേജാർ. എന്താ ദിക്ര, ലാ ഇലാഹ ഇല്ലല്ലാ അഫ്ളു ദിക്ര, ഏറ്റവും ശ്രേഷ്ഠമായ ദിക്രല്ലേ. നമുക്ക് അഭിമാനത്തോടുകൂടെ പറയാം, ഏറ്റവും കൂടുതൽ ലാ ഇലാഹ ഇല്ലല്ലാ കലിമത്തു തൗഹീദ് ചൊല്ലുന്നവരാരാ. ഞാൻ ബിദഅത്തുകാരെ വേദനിപ്പിക്കാൻ വേണ്ടി പറയല്ല, സുന്നികളുടെ പള്ളികളിലാണ് തസ്ബീഹ് മാലകൾ കാണാറുള്ളത്. ബിദഅത്തുകാരുടെ പള്ളികളിൽ തസ്ബീഹ് മാല കാണാറുണ്ടോ, ചിന്തിക്കേണ്ടതാണ്. തസ്ബീഹ് എന്ന് പറഞ്ഞാൽ മുത്തനി പഠിപ്പിച്ചതല്ലേ, തസ്ബീഹ് ചൊല്ലാൻ, ദിക്ര ചൊല്ലാൻ. സഹാബത്തിനോട് പറഞ്ഞു, ജദ്ദിദു ഈമാനക്കും, നിങ്ങളുടെ ഈമാനെ നിങ്ങൾ പുതുക്കിക്കൊണ്ടിരിക്കണം. ഈമാൻ എന്ന് പറഞ്ഞാൽ അതൊരു ഇരുമ്പൊലക്കെ അല്ല, അത് ഒറ്റ ഡോസ് കഴിച്ചാൽ കാലാകാലം നിലനിൽക്കുന്നതല്ല. ഈമാൻ കൂടും കുറയും, ചിലപ്പോൾ ഈമാൻ പറ്റ ഒഴിഞ്ഞു പോകും. നല്ല ഈമാനുള്ള അവസ്ഥയിൽ മരിക്കാൻ കഴിയണം, അല്ലാഹു തൗഫീക് ചെയ്യട്ടെ. ഈമാൻ നിങ്ങൾ എപ്പോഴും പുതുക്കിക്കൊണ്ടിരിക്കണം എന്ന് പറഞ്ഞു. ചോദിച്ചു നബിയെ, കൈഫ നജദ്ദിദു ഈമാനന, എങ്ങനെയാ ഞങ്ങളുടെ ഈമാനെ പുതുക്കുക. അപ്പോൾ പറഞ്ഞു, അക്സിറു മിൻ ഖൗലി ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വാക്ക് നിങ്ങൾ അധികരിപ്പിച്ചുകൊണ്ടിരിക്കണം. ഖൗലി വാക്ക് എന്ന് പറഞ്ഞത് വായ കൊണ്ട് പറയുന്നതാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് ദിക്റാണ്, അതെങ്ങനെ മനസ്സിലുണ്ടായാൽ മതി എന്ന് ചില ആളുകൾ പറയുന്നത്. ദിക്റ് അറിഞ്ഞ ഓർക്കലാണ്, അത് മനസ്സിലിങ്ങനെ ദിക്റ് എന്നാണ്. അങ്ങനെയല്ല മുത്തനബി പറഞ്ഞത്, ഖൗലി അത് പറയണം, ചൊല്ലണം എന്നാണ് അല്ലേ. മുത്തനബി പറഞ്ഞില്ലേ, റത്തുബും ദിക്റില്ല ലിസാനുഹു റത്തുബും ദിക്റില്ല, നാക്ക്
ദിക്ർ ചൊല്ലി നനഞ്ഞ അവസ്ഥയിലുള്ളവർ, നാക്ക് കൊണ്ട് ദിക്ർ ചൊല്ലുക അത് മുത്തനെ പഠിപ്പിച്ച രീതിയാ. ലാ ഇലാഹ ഇല്ലല്ലാഹ് കൂടുതൽ ചൊല്ലാൻ, തസ്ബീഹുകൾ വർദ്ധിപ്പിക്കാൻ അത് റസൂലുള്ള പഠിപ്പിച്ച രീതിയാ. അത് ഈമാനിന്റെ ഭാഗമാണ്. ദിക്റുകൾ ചൊല്ലണം, സ്വലാത്തുകൾ ചൊല്ലണം, ഹദ്ദാദ് ചൊല്ലണം. അതൊക്കെ കേൾക്കുമ്പോ പേടിക്കണ്ട. ഹദ്ദാദ് എന്നൊക്കെ പറഞ്ഞാല് അതില് ഖുർആനിൽ വന്ന ഹദീസിൽ വന്ന ദിക്റുകള് ദുആകള് ക്രോഡീകരിച്ചതാ. ഇത് എന്താണെന്ന് മനസ്സിലാക്കണം. ഇതൊക്കെ ഇല്ലാതായപ്പോഴാണ് പടച്ച റബ്ബിന്റെ പരീക്ഷണങ്ങൾ പലതും വരാനും തുടങ്ങിയത്. നമുക്ക് സാമ്പത്തികമായ നിയമത്തുണ്ടായി, ഇതേപോലെയുള്ള വിമർശന ബുദ്ധികൾ കൂടി. ഇനി നമ്മൾ തന്നെ ചിന്തിക്കുന്ന എന്താണെങ്കിലും ഒരു അഭിപ്രായ വ്യത്യാസമുള്ള സ്ഥിതിക്ക് ഒഴിവാക്കാം. ചില ആളുകൾ മൗലൂദ് ഓതണം എന്ന് പറയുന്നു, ചില ആളുകൾ ഓതണ്ടെന്ന് പറയുന്നു. അപ്പൊ എന്നാ ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടല്ലോ, എന്നാ പിന്നെ തൽക്കാലം അത് വേണ്ട, എന്തായാലും നിർബന്ധം നല്ലല്ലോ എന്ന് പറഞ്ഞ് ഇതൊക്കെ നമ്മൾ മാറ്റാൻ തുടങ്ങിയപ്പോഴാണ് പരീക്ഷണങ്ങളും വരാൻ തുടങ്ങിയത്. പല മാറാവ്യാധികൾ പരീക്ഷണങ്ങൾ നമ്മൾ ചിന്തിക്കണം, ആലോചിക്കണം. മംഗൂസ് മൗലൂദ് ഉണ്ടായ സാഹചര്യം തന്നെ മലബാറിലാകെ പടർന്നു പിടിച്ച മാരകമായ രോഗങ്ങളായിരുന്നില്ലേ? മൗലിദിന്റെ ദുആയിൽ, ഖുതുബിയത്തിന്റെ ദുആയിൽ, മജ്ലിസുൻ നൂറിന്റെ ദുആയിൽ, ആ ദുആകളിലൊക്കെ കാണാ വബാ, താഊന് തുടങ്ങിയ രോഗങ്ങളിൽ നിന്നുള്ള രക്ഷയ്ക്ക് വേണ്ടിയുള്ള ദുആ. അന്നുണ്ടായ വസൂരിയും കോളറയും മാരകമായ പകർച്ചവ്യാധികൾ, ആ രോഗങ്ങളില്ലാതായില്ലേ? മെഡിക്കൽ സയൻസോ മരുന്നുകളോ കൊണ്ടല്ല, നമ്മുടെ നാടുകളിൽ മലബാറിൽ, പൊന്നാനിയിൽ, താനൂരിൽ, പല പ്രദേശങ്ങളിൽ എത്രയോ അനുഭവങ്ങളല്ലേ. മാരകമായ പകർച്ചവ്യാധികൾ ഇല്ലാതായി വീടുകളിലും പള്ളികളിലൊക്കെ മംഗൂസ് മൗലൂദ് പതിവാക്കിയ പിത അനുഭവമാണ്. ആ അനുഭവങ്ങളിലേക്ക് മടങ്ങാൻ നമ്മൾ തയ്യാറാവണം. അതിലേക്ക് മടങ്ങുന്ന നാടുകളിൽ മാറ്റങ്ങൾ കാണുന്നുണ്ട്. ക്യാൻസർ വ്യാപിച്ചുകൊണ്ടിരിക്കുന്നു, മരുന്ന് കണ്ടുപിടിച്ചിട്ടില്ല. പുതിയ പുതിയ രോഗങ്ങൾ, പലതരത്തിലുള്ള പകർച്ചപ്പനികൾ ഇപ്പൊ മലപ്പുറം ജില്ലയിലും കോഴിക്കോട് ജില്ലയിലുമൊക്കെ പുതിയ ഡിഫ്തീരിയ എന്ന് പറയുന്ന രോഗത്തിന്റെ പേടിയിലാണ്. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. മാരകമായ രോഗങ്ങൾ നമ്മൾ ഈ പഴയ വഴിയൊക്കെ തള്ളിക്കളഞ്ഞു. ഔലിയാക്കളെയും സുന്നത്തിയമായ തന്നെ മാർഗങ്ങളൊക്കെ ആക്ഷേപിച്ചതൊക്കെ പഴഞ്ചനാണെന്ന് പറഞ്ഞ് പുതിയ ലോകത്തിന്റെ ഭൗതിക താല്പര്യങ്ങളുടെ ബുദ്ധിപരമായി ചിന്തിക്കുന്നവരെന്നൊക്കെ അവകാശപ്പെട്ട് മരുന്നിന്റെയും മെഡിക്കൽ സയൻസിന്റെയും ലോകത്തേക്ക് മാത്രം ഒതുങ്ങിക്കൂടി. മരുന്ന് വേണ്ട എന്നല്ല, മരുന്നും വേണം, മന്ത്രവും വേണം. മരുന്നും വേണം, പ്രാർത്ഥനയും വേണം, ദുആകൾ വേണം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് കാത്തുരക്ഷിക്കട്ടെ. ദുആ ഇല്ലാതെ, പടച്ച റബ്ബിന്റെ തീരുമാനമില്ലാതെ ഒരു രോഗവും മാറൂല. നമ്മൾ മനസ്സിലാക്കണം. ഇതൊക്കെ ചില പഴഞ്ചൻ വർത്തമാനങ്ങൾ പറയാന്ന് ചിന്തിക്കരുത്. സുന്നത്തെ ജമാഅത്തിന്റെ വഴി നമുക്ക് ദുനിയാവിലും ആഖിറത്തിലും രക്ഷ കിട്ടാനുള്ള വഴിയാണ്. ആ ആത്മീയമായ വഴിയുടെ സംരക്ഷണമാണ് സമസ്ത ഏറ്റെടുപ്പ്. ഞാൻ അവസാനിപ്പിക്കുകയാ. ബഹുമാനപ്പെട്ട സമസ്ത, ഇവിടെ ഒരുപാട് വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ നടത്തുന്നു. കേവലം ഈ മൗലൂദും റാത്തിബും മദ്രസയിലെ അലിഫും ബാവും അദബും മാത്രമല്ല, സമസ്ത ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകൾ നടത്തുന്നു നൂറുകണക്കിന്. എഞ്ചിനീയറിംഗ് കോളേജ് നടത്തുന്നു, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്തുന്നു. സമസ്തയുടെ ആലിമ്യങ്ങൾ ഒരുപാട് ഈ സമുദായത്തിന്റെ പുരോഗതിക്ക് വേണ്ടി വിശാലമായി ചിന്തിക്കുന്നു. സമസ്തയുടെ ദേവാ പ്രവർത്തനങ്ങൾ കേരളത്തിന് പുറത്തേക്ക് മറ്റുള്ള സംസ്ഥാനങ്ങളിലേക്ക് വ്യാപിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. സമസ്തയുടെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ, സമസ്തയുടെ സാമുദായിക പ്രവർത്തനങ്ങൾ, സമസ്തയുടെ മതപ്രവർത്തനങ്ങൾ, അതൊക്കെ അറിയുന്ന ആളുകൾ സമസ്തയുടെ നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നു. അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. ഞാൻ ഒറ്റ കാര്യം കൂടെ ഓർമ്മപ്പെടുത്തി അവസാനിപ്പിക്കുകയാണ്. ഇന്ന് നമ്മളും ലോക രാജ്യങ്ങളിലെ മുസ്ലിങ്ങളും ഏറ്റവും വലിയ ഒരു ഭീതിയിലാണ്. എവിടെയും IS അല്ലെങ്കിൽ ഭീകരത, മുസ്ലിം തീവ്രവാദം, ഇതാണ് ചർച്ച. ഓരോ ദിവസങ്ങൾ പത്രമാധ്യമങ്ങളിൽ നമ്മൾ കേൾക്കുന്ന വർണ്ണപ്പൊലിമയുള്ള വാർത്തകൾ, പല രൂപത്തിലുള്ള ആക്രമണങ്ങൾ, കൊലപാതകങ്ങൾ, ഫ്രാൻസിലെ ആക്രമണം, തുർക്കിയിലെ അട്ടിമറി, ഓരോ തരത്തിലുള്ള പുതിയ പുതിയ വാർത്തകൾ കേൾക്കുമ്പോ ഭീകരതയും മുസ്ലിം തീവ്രവാദവുമാണ് ചർച്ച. IS എന്ന് പറയുന്ന ഏറ്റവും വലിയ ഭീകര സംഘടന, അത് മുസ്ലിം സംഘടനയല്ല, ഇസ്ലാമിക സംഘടനയല്ല. സത്യത്തിൽ IS-ന്റെ പിന്നിലെ ഏറ്റവും വലിയ ശക്തി അമേരിക്കയും ഇസ്രയേലും ഒക്കെ ഉൾക്കൊള്ളുന്ന സാമ്രാജ്യത്വ ശക്തികളാണ് എന്ന് തിരിച്ചറിയാത്ത ആളുകളില്ല. അവരുടെ കളിപ്പാവകളായി മാറുകയാണ് ചില മുസ്ലിങ്ങൾ, ചില മുസ്ലിം നാമധാരികൾ എന്ന് പറഞ്ഞാൽ IS-കാര് മുഴുവനും യഹൂദികളാണ്, IS-കാര് മുഴുവനും അമേരിക്കക്കാരാണ് എന്നല്ല. IS-ൽ പ്രവർത്തിക്കുന്ന മുസ്ലിം
കൊടുക്കുന്നത്, ഐ എസിന് ആയുധങ്ങൾ കൊടുക്കുന്നത്, വലിയ അട്ടിമറികൾക്കുള്ള തന്ത്രങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്നത്, അത് അമേരിക്കയും ഇസ്രായേലും അതേപോലെയുള്ള ലോക ശക്തികളാണ്. കാരണം അവരുടെ ആവശ്യം ലോകത്ത് ആയുധ കച്ചവടം നടക്കണം, അവരുടെ മേലാളിത്തം ഇവിടെ നിലനിൽക്കണം, ലോക രാജ്യങ്ങളിൽ അരക്ഷിതാവസ്ഥ ഉണ്ടാവണം. അതുകൊണ്ടല്ലേ പരിശുദ്ധമായ മദീന മുനവറയിൽ പോലും ഒരു ചാവേറിന് പൊട്ടിത്തെറിക്കാൻ സാധിച്ചത് ഒരു മുസ്ലിമിന് കഴിയോ? ഈമാനിന്റെ ഒരു ചെറിയ തരിമ്പുണ്ടെങ്കിൽ അതിന് കരളുറപ്പ് ലഭിക്കോ? മദീന മുനവറയിലേക്ക്, ആ ഹറമിന്റെ പരിധിയിലേക്ക് ഒരു ആക്രമണത്തിന് വേണ്ടി തയ്യാറായി വരാൻ. അപ്പോൾ ഐ എസിന്റെ പിന്നിൽ ആരാണ്? ഐ എസ് ഏറ്റവും കൂടുതൽ കൊന്നൊടുക്കുന്നത് ആരെയാ? മുസ്ലിങ്ങളെയാണ്. മുസ്ലിങ്ങളെയാണ് സിറിയയിലും ഇറാഖിലും ഒക്കെ എത്ര കൊന്നൊടുക്കി. ഇറാഖിൽ നിന്ന് എണ്ണ അടിച്ചു മാറ്റി, സൗജന്യ രൂപത്തിൽ എണ്ണ അടിച്ചു മാറ്റി കൊണ്ടുപോകുക ലോകദുശക്തികൾ. കാരണം ഒരു രാജ്യത്തെ അട്ടിമറിച്ചാൽ, അവിടുത്തെ ഭരണം പൊളിഞ്ഞു പോയാൽ, പിന്നെ സൗജന്യ നിരക്കിലായി അവിടെയുള്ള സമ്പത്ത് അടിച്ചു മാറ്റി കൊണ്ടുപോകാമെന്ന ബുദ്ധിയുള്ള ലോകശക്തികൾ ഇറാഖിനെ തകർത്തു, സിറിയയെ തകർത്തു, അറബ് രാജ്യങ്ങളിലേക്ക്, സൗദിയിലേക്ക്, മറ്റ് രാജ്യങ്ങളിലേക്കും ആ ആക്രമണങ്ങൾ വ്യാപിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ഐ എസിന്റെ പിന്നിൽ വളർത്തുന്ന ദുശക്തികൾ ഇവരാണ്. പിന്നെ അതിൽ ആവേശഭരിതരായി അതിൽ ചേക്കേറിക്കൊണ്ടിരിക്കുന്ന ആളുകളോ പഠിച്ചാൽ മനസ്സിലാകും അത് ബിദ്അത്തുകാരാണ്, തീവ്ര സലഫിസം. ഇത് ഞാൻ എന്റെ വക പറയല്ല, കേരളത്തിലെ ഒരു ബിദഅ സംഘടന അവരുടെ പ്രസിദ്ധീകരണത്തിൽ പോലും പച്ചയായി പറഞ്ഞു. ഇന്ന് ലോകത്ത് നിലനിൽക്കുന്ന ഒന്ന് നൈജീരിയയിലെ ബോക്കോ ഹറാം, നൈജീരിയയിലെ ബോക്കോ ഹറാം, അതേപോലെ പിന്നെ പിന്നെ അൽഷബാബ് സോമാലിയയിലെ അൽഷബാബ്, അതേപോലെ അൽഖായിദ, അതേപോലെ ഏറ്റവും അവസാനം അവർ തന്നെ ഇങ്ങനെ എഴുതി താലിബാൻ, അവസാനം ഒടുവിൽ ഐ എസും വഹാബി മൂവ്മെന്റിന്റെ ഭാഗമാണ് എന്ന്. എന്ന് പറഞ്ഞാൽ നേരത്തെ ഈ പറഞ്ഞ ഇബിൻ അബ്ദുൽ വഹാബിന്റെ, ജമാലുദ്ദീൻ അഫ്ഗാനിയുടെ, റഷീദ് റിലയുടെ അവരുടെ ഒക്കെ അഖീദ വിശ്വാസമാണ് ഇവരും വെച്ചു പുലർത്തുന്ന ഈ തീവ്രവാദികളൊക്കെ. അതുകൊണ്ടല്ലേ അവര് മക്ബറകൾ തല്ലിപ്പൊളിക്കാൻ ഇറങ്ങിയത്? അതുകൊണ്ടല്ലേ അവര് ആലിമീങ്ങളെ കൊല്ലാൻ ഇറങ്ങിയത്? പരിശുദ്ധമായ സുന്നത്ത് ജമാഅത്തിന്റെ വിശ്വാസ ആദർശങ്ങളുള്ള കിതാബുകളൊക്കെ ചുട്ടുകരിക്കാനും, ഇറാഖിലെ സിറിയയിലൊക്കെ മക്ബറകൾ തല്ലിപ്പൊളിക്കാനും അവര് ഇറങ്ങി പുറപ്പെട്ടതിന്റെ പിന്നിൽ അവരുടെ വിശ്വാസം എന്ന് പറഞ്ഞാൽ ബിദഅത്തിന്റെ അഖീദയാണ്, തീവ്ര സലഫിസം എന്ന് പറഞ്ഞ. കേരളത്തിലെ സലഫികളോ കേരളത്തിലെ വഹാബികളോ അവർ അംഗീകരിക്കുന്ന അതിനപ്പുറമുള്ള തീവ്ര സലഫിസം, ഇതാണ് ലോകത്ത് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന ഭീകരരുടെ പിന്നിലെന്ന് ഞാൻ പറയുന്ന എന്റെ വകയല്ല. നിങ്ങളൊക്കെ വളരെ കൃത്യമായ പഠനങ്ങളിൽ, ഇന്ത്യ രാജ്യത്ത് നടന്ന പഠനങ്ങളിൽ, ലോകതലത്തിൽ നടന്ന പഠനങ്ങളിലൊക്കെ തെളിഞ്ഞ കാര്യമാണ്. അതുകൊണ്ട് വിദേശത്ത് അപകടകരമാണ്. നമുക്ക് ആത്മീയമായി വിജയിക്കണം, ദുനിയാവിലും വിജയിക്കണം. അതിന് നമ്മുടെ പഴയ പാരമ്പര്യം, സുന്നത്ത് ജമാഅത്തിന്റെ പാരമ്പര്യം, ആ പാരമ്പര്യം സംരക്ഷിക്കാൻ ഇവിടെ മദ്രസകൾ ഭദ്രമായി, പള്ളികൾ മഹല്ലുകൾ ഭദ്രമായി, നമ്മുടെ ആത്മീയത ഭദ്രമായി, ആ പഴയ നേതൃത്വത്തിന്റെ കീഴിൽ നമ്മുടെ കാദിമാര്, തങ്ങന്മാര്, ഉലമാക്കളെ, നിഷ്കളങ്കരായ ആളുകൾ അവരുടെ പിന്നിൽ അണിനിരന്നുകൊണ്ട് ഐക്യത്തോടെ ഭദ്രതയോടുകൂടെ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കണം. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഇൻഷാ അല്ലാഹ് നമുക്ക് സമയം അതിക്രമിച്ചിരിക്കുകയാണ്. ഒരു ചെറിയ കൂട്ട പ്രാർത്ഥനയോടുകൂടെ, നിങ്ങൾ പലരും സംഭാവന നൽകിയിട്ടുണ്ട് അൽഹംദുലില്ലാഹ്. ഇവിടെ സമസ്തയുടെ പരിപാടികളൊക്കെ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള നാണയത്തുട്ടുകളൊക്കെ തന്നെയാണ് നമ്മുടെ ഏറ്റവും വലിയ മുതൽക്കൂട്ട് എന്നത്. നമുക്ക് ഇങ്ങനെ സംഘടനാ പ്രവർത്തനം നടത്താൻ വലിയ ഫണ്ടുകളോ അല്ലെങ്കിൽ മറ്റുള്ള സൗകര്യങ്ങളോ ഒന്നുമില്ല. നമ്മുടെ സഹായങ്ങൾ, നമ്മുടെ കൂട്ടായ പ്രവർത്തനങ്ങൾ അൽഹംദുലില്ലാഹ് അത് അങ്ങനെ പിരിച്ചെടുത്തു, അങ്ങനെ ചെലവഴിച്ചു, ആ കാര്യങ്ങൾ അങ്ങനെ മുന്നോട്ട് പോകും. അള്ളാഹു സുബ്ഹാനഹു വ തആല വിജയിപ്പിക്കട്ടെ. ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന ധാരാളം ആളുകൾ, അതേപോലെ ഇതേ സമയത്ത് തന്നെ വിദേശ രാജ്യങ്ങളിലും മറ്റുമൊക്കെ നമ്മുടെ സമസ്ത കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിലൂടെ അതിന് നേതൃത്വം നൽകുന്ന ബഹുമാനപ്പെട്ട നൂറുദ്ദീൻ തങ്ങളും പ്രിയപ്പെട്ട ഇസ്ഹാഖ് സാഹിബ് ഒക്കെ നമ്മുടെ ഈ വേദിയിൽ ഉണ്ട്. അല്ലാഹു അതേപോലെ വിദേശ രാജ്യങ്ങളിലൊക്കെ ഉള്ള പ്രവർത്തകർ നമ്മുടെ സന്ദേശങ്ങൾ എത്തിക്കാനും അതിനുവേണ്ടി അഹോരാത്രം പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നവർ എല്ലാവർക്കും അല്ലാഹു ദീർഘായുസ്സും ആഫിയത്തും നൽകട്ടെ. ഇതിന്റെ സംഘാടകർ ഇവിടെ പറഞ്ഞു, നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാര്, നമ്മുടെ പ്രവർത്തകരായി പരിപാടി സംഘടിപ്പിച്ചത്, നേതൃത്വം നൽകിയ ഉസ്താദുമാര്, സാമ്പത്തികമായി സഹായിച്ചവര്, ഇത്രയും സമയം ഈ മണിക്കൂറുകൾ ഈ സദസ്സിൽ കടപ്പ്
അള്ളാഹുവിനോടുള്ള ദുആയാണ്. ഇത് മഹാന്മാരായ ഉസ്താദുമാരെ, മഹാന്മാരായ ആളുകളുടെ ആത്മീയമായ വഴികൾ പറഞ്ഞ ഒരു സദസ്സാണ്. അവരുടെ ബർക്കത്ത് കൊണ്ട് നമ്മുടെ ദുആ അള്ളാഹു സുബ്ഹാനഹു വതാല കബൂൽ ചെയ്യട്ടെ. ഒരു മൂന്ന് സ്വലാത്ത് ചൊല്ലി നമുക്ക് ദുആ ചെയ്ത് അവസാനിപ്പിക്കാം. ബിഫളി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം اللهم صل على محمد يا رب صل عليه وسلم الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد അർഹമുർ റാഹിമീനായ അല്ലാഹുവേ, ഞങ്ങൾ പറഞ്ഞതും കേട്ടതും ഒരു സ്വാലിയായ അമലായി കബൂൾ ചെയ്യണേ അല്ലാഹ്. പടച്ചവനെ, പരിശുദ്ധമായ അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ വിശുദ്ധമായ വിശ്വാസ ആദർശങ്ങളിൽ ഐക്യത്തോടെ സന്തോഷത്തോടുകൂടെ ഞങ്ങളുടെ നാടുകളിൽ ദീനീ പ്രവർത്തനം നടത്താൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാഹ്. പടച്ചവനെ, സമസ്തയുടെ ഉലമാക്കൾക്ക്, ജീവിച്ചിരിക്കുന്ന നേതാക്കൾക്ക് ആഫിയത്തും ആരോഗ്യവും ദീർഘായസ്സും കൊടുക്കണേ റബ്ബേ. രോഗികളായ നേതാക്കൾക്ക് ശിഫ കൊടുക്കണേ റഹ്മാനെ. പടച്ചവനെ, മരണപ്പെട്ടു പോയ ഉസ്താദുമാര്, സാദാത്തുക്കൾ, ആലിമീങ്ങൾ മഗ്ഫിറത്തും മർഹമത്തും നൽകണേ അല്ലാ. പടച്ചവനെ, നിന്റെ ദീനിനും സുന്നത്ത് ജമാഅത്തിനും സമസ്തക്കും വേണ്ടി മറ്റൊരു ലക്ഷ്യവും ഇല്ലാതെ പ്രവർത്തിച്ച നേതാക്കൾ, ഉമറാക്കൾ, സാധാരണക്കാര്, ഓരോ നാട്ടിലെ ദീനീ പ്രവർത്തകര്, പടച്ചവനെ ഹൈറായ പ്രതിഫലം നൽകണേ അല്ലാ. ഞങ്ങൾക്കെല്ലാവർക്കും ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന അമലായി സ്വീകരിക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളിൽ നിന്ന് വന്നുപോയ എല്ലാ പാപങ്ങളും പൊറുക്കണേ റബ്ബേ. ഞങ്ങൾക്കൊക്കെ തഖ്വയും ഇഖ്ലാസും ഈമാനും വർദ്ധിപ്പിക്കണേ അല്ലാ. മഹാന്മാരായ ഉസ്താദുമാരുടെ ആത്മീയ വഴിയിൽ ജീവിക്കാൻ ഞങ്ങൾക്കൊക്കെ തൗഫീഖ് നൽകണേ റബ്ബേ. പടച്ചവനെ, സമസ്തയുടെ പ്രവർത്തനങ്ങളൊക്കെ വിജയിപ്പിക്കണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളെ ഓരോരുത്തരെ ഈ പരിശുദ്ധമായ പരിപാടിയെ സഹായിച്ചവര്, സാമ്പത്തികമായി സഹായിച്ചവരുടെ സദഖ നൽകിയവർ ഞങ്ങളുടെയും അവരുടെയും എല്ലാ ഹലാലായ മുറാദുകളും ഹാസിലാക്കണേ അല്ലാ. ആഗ്രഹങ്ങൾ സഫലമാക്കി തരണേ റഹ്മാനെ. പടച്ചവനെ, ഹാജത്തുകൾ വീട്ടി തരണേ റബ്ബേ. പല വിഷമങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഉള്ളവരാണ്. എല്ലാ പ്രയാസങ്ങളും പരിഹരിക്കണേ അല്ലാ. സങ്കടങ്ങളും വേദനകളും ഉള്ളവരാണ്. എല്ലാത്തിനും പരിഹാരമുണ്ടാക്കണേ റഹ്മാനെ. നിന്റെ മഹാന്മാരുടെ ബറക്കത്തുകൊണ്ട് റബ്ബേ, എല്ലാ വിഷമങ്ങളും നീ പരിഹരിക്കണേ അല്ലാ. രോഗങ്ങൾക്ക് ശിഫ നൽകണേ അല്ലാ. ചെറുതും വലുതുമായ രോഗങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവര് ഈ സദസ്സിലുണ്ട്, വീടുകളിലുണ്ട്, ഹോസ്പിറ്റലുകളിലുണ്ട്. നീ ശിഫ നൽകണേ അല്ലാ. പടച്ചവനെ, മാരകമായ പല രോഗങ്ങളും പടർന്ന് പന്തലിക്കുന്ന കാലമാണ്. ഞങ്ങളെയും കുടുംബങ്ങളെയും ഞങ്ങളുടെ നാടുകളെയും മാരകമായ രോഗങ്ങളിൽ നിന്ന്, പകർച്ചരോഗങ്ങളിൽ നിന്ന് കാത്തുരക്ഷിക്കണേ അല്ലാ. പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്ന്, അപകട മരണങ്ങളിൽ നിന്ന് കാത്തുരക്ഷിക്കണേ റബ്ബേ. ദുർമരണങ്ങളിൽ നിന്ന് കാത്തുരക്ഷിക്കണേ റഹ്മാനെ. ജീവിക്കുന്ന കാലം ഇസ്സത്തോടെ നിന്റെ ദീനിന്റെ ഖിദ്മത്തേ, നിന്റെ ത്വാഅത്തിലായി നിനക്ക് വഴിപ്പെട്ട് ജീവിക്കാനുള്ള ആരോഗ്യവും ആഫിയത്തും ദീർഘായുസ്സും നൽകണേ റഹ്മാനെ. മരണം ഖൈറാകുന്ന സമയത്ത് ഈമാനോടെ പടച്ചവനെ കലിമ ഉച്ചരിച്ചുകൊണ്ട് റാഹത്തായ സ്വർഗം കണ്ട് നിന്റെ മഹാന്മാരെ കണ്ട് പുഞ്ചിരിയോടെ നല്ല രൂപത്തിൽ ആഖിബത്ത് നന്നായി മരണപ്പെടാൻ ഞങ്ങൾക്കൊക്കെ തൗഫീഖ് നൽകണേ അല്ലാ. അല്ലാഹുവേ, എല്ലാ തരത്തിലുള്ള വഴികേടുകളും കാത്തുരക്ഷിക്കണേ റഹ്മാനെ. ഞങ്ങളുടെ ഈമാൻ സലാമത്താക്കണേ അല്ലാ. നിന്റെ മഹാന്മാരുടെ വഴിയിൽ ഞങ്ങളെ ജീവിപ്പിക്കണേ അല്ലാ. പടച്ചവനെ, അല്ലാഹുവേ, എല്ലാ തരത്തിലുള്ള അമലുകൾ വർദ്ധിപ്പിക്കാൻ, നിസ്കാരങ്ങൾ, നോമ്പുകൾ, ഇബാദത്തുകൾ, ദിക്റുകൾ, സലാത്തുകൾ, സൽക്കർമ്മങ്ങൾ, മഖ്ബൂലായ മബ്റൂറായ ഹജ്ജും ഉംറയും, എല്ലാ നല്ല കാര്യങ്ങളും ഇബാദത്തുകളും ചെയ്യാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ റഹ്മാനെ. പടച്ചവനെ, ഞങ്ങളുടെ കുടുംബങ്ങളിൽ ബറക്കത്ത് ചെയ്യണേ അല്ലാ. ഞങ്ങളുടെ വീടുകളിൽ ബറക്കത്ത് ചെയ്യണേ റബ്ബേ. ഞങ്ങളുടെ ഉമ്മമാരെ, ഞങ്ങളുടെ വീട്ടുകാര്, എല്ലാ ഖൈറും ബറക്കത്തും ഞങ്ങൾക്കും അവർക്കും നൽകണേ റബ്ബേ. പലതരത്തിലുള്ള വിഷമങ്ങൾ ഉള്ളവരുണ്ട്, എല്ലാ വിഷമങ്ങളും പരിഹരിക്കണേ റബ്ബേ. മക്കളില്ലാത്തവർക്ക് സ്വാലിഹീങ്ങളായ മക്കളെ കൊടുക്കണേ അല്ലാ. ആൺമക്കളും പെൺമക്കളുമായി നല്ല സന്താനങ്ങളെ കൊണ്ട് സന്തോഷിപ്പിക്കണേ റബ്ബേ. വിവാഹപ്രായം എത്തിയവർക്ക് അനുയോജ്യരായ ഞങ്ങളുടെ പെൺകുട്ടികൾ, പെങ്ങന്മാര്, നല്ല ഭർത്താക്കന്മാരെ നൽകണേ അല്ലാ. ഞങ്ങളുടെ ചെറുപ്പക്കാർക്ക് നല്ല ഭാര്യമാരെ കൊടുക്കണേ റബ്ബേ. എല്ലാ കാര്യങ്ങളും
കാര്യങ്ങൾ ഒന്ന് എളുപ്പത്തിലാക്കണേ റഹ്മാന്. ഗർഭിണികളുടെ പ്രസവം സുഖപ്രസവമാക്കണേ അല്ലാ. ഗർഭിണികളെ, ഗർഭസ്ഥ ശിശുക്കളെ, പടച്ചവനെ, ഞങ്ങളുടെ ഉമ്മമാരെ, ഞങ്ങളുടെ കുഞ്ഞുമക്കളെ നീ സംരക്ഷിക്കണേ റഹ്മാൻ. നിന്റെ ഹിഫ്ളാക്കണേ അല്ലാ. നിന്റെ മഹാന്മാരുടെ കാവൽ, നിന്റെ മലായിക്കത്തിന്റെ കാവൽ ഞങ്ങൾക്കും അവർക്കും പ്രദാനം ചെയ്യണേ റബ്ബേ. ശൈത്വാനിയായ ജിന്നിയായ സഹരിയായ മഹാശല്യ ും ശെറുകളും നീ ബാത്തലാക്കണേ റബ്ബേ. എല്ലാ തരത്തിലുള്ള എതിരാളികൾ, കൊലപാതകികൾ, വ്യഭിചാരികൾ, ബലാത്സംഗം തോന്നു മോഷ്ടാക്കൾ, പിടിച്ചു പറിക്കാന് അല്ലാഹുവേ, എല്ലാ തരത്തിലുള്ള കുറ്റവാളികൾ, ഫാസിഖീങ്ങൾ, തമ്മാടികൾ, എതിരാളികളിൽ നിന്ന് കാത്തുരക്ഷിക്കണേ റഹ്മാനെ. ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും ഞങ്ങളുടെ സ്വത്തുക്കളെയും ഞങ്ങളുടെ സംവിധാനങ്ങളെയും ഞങ്ങളുടെ വീടുകളെയും ഞങ്ങളുടെ സ്ഥാപനങ്ങളെയും നീ സംരക്ഷിക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ദുനിയാവും ആഖിറവും വിജയിപ്പിക്കണേ അല്ലാ. ഞങ്ങളെയും ഞങ്ങളിന്ന് മരിച്ചു പോയ ഞങ്ങളുടെ കുടുംബങ്ങൾ, അല്ലാഹുവേ, സദസ്സിലുള്ള ആളുകൾ, ഓരോരുത്തരുടെ കുടുംബങ്ങൾ മരിച്ചു പോയ ഉപ്പമാര്, ഉമ്മമാര്, വല്യപ്പമാര്, വല്യമ്മമാര്, കുടുംബത്തിലെ മറ്റു പല ആളുകൾ, അല്ലാഹുവേ, ഞങ്ങളുടെ നേതാക്കൾ, ഞങ്ങളെയും അവരെയും ജീവിച്ചിരിക്കുന്നവരെയും നാളെ പരലോകത്ത് നിന്റെ അർശിന്റെ തണൽ ഒരുപ്പിക്കണേ റഹ്മാനെ. ഖബറിലെയും നരകത്തിലെയും ശിക്ഷകൾ നിന്ന് കാക്കണേ അല്ലാ. മുത്തനബിയുടെ ശഫാഅത്തും മൗദുൽ കൗതറും നൽകണേ റബ്ബേ. ഞങ്ങളെയും അവരെയും നിന്റെ മഹാന്മാരോടൊപ്പം സുഖലോക സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണേ അല്ലാ. ഈ മഹത്തായ പരിപാടിക്കൂടെ വിജയത്തിന് വേണ്ടി അധ്വാനിച്ച് പ്രവർത്തിച്ച യുവാക്കൾ, ചെറുപ്പക്കാര്, സമസ്തയുടെ പ്രവർത്തകര്, സാമ്പത്തികമായി സഹായിച്ചവര്, മുന്നിൽ നിന്ന ഉസ്താദുമാര്, എല്ലാവർക്കും അർഹമായ പ്രതിഫലം കൊടുക്കണേ റഹ്മാനെ. ഈ പരിപാടിയിൽ പങ്കെടുത്ത എല്ലാ ആളുകൾ, ഞങ്ങൾക്ക് എല്ലാവർക്കും, പ്രത്യേകിച്ച് വിദേശ രാജ്യങ്ങളിലൊക്കെ ക്ലാസ് റൂമുകളിലൊക്കെ ഈ പരിപാടി കേട്ട നാട്ടിലും പുറത്തുമുള്ള ആളുകൾ, അതിനുവേണ്ടി നേതൃത്വം നൽകിയ ആളുകൾ എല്ലാവർക്കും, പടച്ചവനെ, നിന്റെ ദീനീ പ്രവർത്തനത്തിന്, നിന്റെ ദീനീ ദഅവത്തിനുള്ള അർഹമായ പ്രതിഫലം നൽകണേ അല്ലാ. ആ അതിനുവേണ്ടിയുള്ള സമയവും അധ്വാനവും സമ്പത്തും എല്ലാത്തിനും നാളെ ഇരട്ടി ഇരട്ടി പ്രതിഫലം നൽകണേ റബ്ബേ. പടച്ചവനെ, ഈ പ്രവർത്തനങ്ങളുടെ ബറക്കത്തുകൊണ്ട് ദുനിയാവിലും ആഖിറത്തിലും നിന്റെ വിജയവും കാവലും നൽകണേ അല്ലാ. പടച്ചവനെ, ഞങ്ങളുടെ ഉസ്താദുമാര്, സമസ്തക്ക് വേണ്ടി പ്രവർത്തിച്ച ആലിമീങ്ങൾ മരണപ്പെട്ടു പോയവർ, ഞങ്ങൾക്ക് അവരെയൊക്കെ കാണാൻ, സ്വർഗത്തിൽ വെച്ച് കാണാൻ തൗഫീഖ് നൽകണേ റബ്ബേ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറത്തി ഹസനത വഖിനാ അദാബന്നാർ. റബ്ബനാ തഖീം وتب علينا انك انت التواب الرحيم امين 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 برحمتك يا ارحم الراحمين صلى الله تعالى وسلم على خير الخلق سيدنا محمد وعليه وصحبه اجمعين والحمد لله رب العالمين നിങ്ങൾക്ക് ദുആ ചെയ്യണം എന്ന വസിയത്തോട് കൂടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. നമ്മുടെ യോഗത്തിൽ